ഫൈനലി അങ്ങനെ നമ്മളൊരു വീട് വാങ്ങിച്ചിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂൾ ഉള്ള ഒരു വീട്. എന്റെ ഒരു സ്വപ്നമായിരുന്നു. ആരുടെയോ വീട്, ആരുടെയോ വീടിലെ ആരുടെയോ സ്വിമ്മിംഗ് പൂൾ. ഇത് ആരുടെയോ പട്ടി. പട്ടി ഒച്ചോടാ, പട്ടി ഒറ്റ ചോട്ടിൻ ചത്ര. വീട് വീട് വിക്കണില്ല എന്നാ പുള്ളി പറയണേ. നമ്മള് ഇത്ര കാഴ്ച എടുത്ത് നമുക്ക് പൈസ ഒന്നൊരു വിഷയമല്ലാട്ടാ. പിന്നെ അല്ല, നമ്മടെ കാറൊക്കെ കണ്ടില്ലേ, നമ്മടെ റിച്ച് കാറ് കാണിച്ചു കൊടുക്കടാ. ഇതേ വേറെ ഒരു വന്നേക്കടാ. കൊല്ലട കൊല്ലട, ഇടിക്കടാ ഇടിക്കടാ ഇടിക്ക. ഓ അങ്ങനെ. ഓ, എനിക്ക് കൈ വെക്കേണ്ടി വന്നില്ല, അതിനു മുമ്പ് തീർന്നു. ഞാനൊക്കെ ഒറ്റടിക്ക് ഇടിച്ച് തീർത്താണ്. ഹേ ഗൈസ്, എല്ലാ മച്ചന്മാർക്കും പെർഫെക്ട് ഗെയിമിംഗ് മച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഓക്കേ ഗൈസ്, അപ്പൊ നമ്മള് ഫൈനലി നമ്മുടെ ജി ടി എഫ് ആയിട്ട് വന്നിരിക്കുകയാണ്. കേട്ടോ, നമ്മള് ഇനി പവർ ദിവസങ്ങളായിരിക്കും ഗൈസ്. ഓക്കെ, നമ്മുടെ എക്സാംസ് കാര്യങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പൊ ഇനി മുതൽ നമ്മൾ ആർ പി വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോ കിടലും കിടലും വീഡിയോസ് ഒക്കെ ഇനി വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് പോണക്കുമ്പോ ഏതെങ്കിലും കൂടെ ആരും ചാനൽ സബ് ചെയ്യാതെ ഞാൻ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഷെയർ ചെയ്യുക. നമ്മൾ നിയർ ബൈ ആണ്. അപ്പൊ എല്ലാരും മാക്സിമം മാക്സിമം ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഷെയർ ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മാക്സിമം സബ് ചെയ്യുക ഗൈസ്. പവർ വരട്ടെ. അല്ല അല്ല, വണ്ടിയൊക്കെ എടുത്ത് എങ്ങോട്ടാ? നമ്മുടെ വണ്ടി നല്ല ഫ്രഷ് ഫ്രഷ് പോലെ ഇരിക്കണോ. അല്ലേ, ഞാൻ നല്ല സീനുണ്ടായടാ. നമ്മടെ ഒരു മാഫിയ വന്നിട്ടില്ലേ, നമ്മടെ വണ്ടി അടിച്ചോണ്ട് പോയി. ഇതാണ് മാഫിയയുടെ വീട്. ഇതോ ഈ സൈഡില്, ഈ മുകളിലേക്ക് ഇറങ്ങാ. ഇവിടെ ഇപ്പൊ അവരെ കാണാല്ല, കാരണം നമ്മളന്ന് വന്നിട്ട് ഇവിടെ പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായി. പോലീസ് ഫുൾ റെഡി ചെയ്ത. ഓ എന്റെ മോനെ, ഇതോ എന്നിട്ട് മാഫിയനെ. നമ്മടെ വണ്ടിയില്ലേ, ഞാൻ ബീച്ചിൽ പോയിക്കായിരുന്നു. നമ്മളെ ഇടിച്ചുവിട്ടിട്ട് ഇടിച്ച് തൂഫാനാക്കിയാ നീ. പിന്നല്ല മോനെ, അപ്പൊ ഇന്നെന്താ പരിപാടി? എന്താണ് ഈ വീടൊക്കെ കൊള്ളാല്? എടാടാടാടാ, ഈ അവിടെ ഒരു കാറുണ്ടാ. എന്താടാ എന്റെ മോനെ, ഈ വണ്ടി കണ്ടാ? ആ ഞാൻ കണ്ടു, ഞാൻ ഈ വീട് കണ്ടിട്ട് നോക്കിയതാ. എന്റെ മാഫിയുടെ വീടാണോ? മാഫിയ വീട് മാറ്റിയ. ഇതേ ഒരു പട്ടീനൊക്കെ ഗാർഡ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടോ? താമസം മാറി കാണൂ. അറിയില്ല എന്റെ പൊന്നു, പക്ഷെ രണ്ട് കിടിലും വണ്ടിയാണ്. അതാ പറഞ്ഞ, പട്ടീനൊക്കെ സേഫ് ആക്കാൻ വേണ്ടി, കാറ് സേഫ് ആക്കാൻ വേണ്ടി. പക്ഷെ പട്ടി പ്രതിമ എന്താ തോന്നാന്, അത് കൊറയ്ക്കുള്ള. അതെ, രണ്ട് ചേച്ചി നമ്മളെ അറിയണ പോലെ അഭിനയിച്ചാ മതി. ആ എന്താടാ, അതെ നമ്മുടെ മാമന്റെ വീട് അല്ലേ. വണ്ടി എന്ത് സീനാടാ? അത് എടാ, രണ്ട് കിടിലെ വണ്ടി. എന്റെ മോന്, ഫെറാറി, എന്റെ ലംബോർഗിനി. എടാ നമുക്ക് നൈസ്, നമുക്ക് നൈസായിട്ട് അകത്ത് തരാൻ പാടാ. കിടിലെ വീടില്ല, അതെ സെക്യൂരിറ്റി ക്യാമറ ഒക്കെ ഉണ്ടാ. കുഞ്ഞിരുന്നു 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 എന്റെ മോന്. മെല്ലെ നടക്ക് മെല്ലെ നടക്ക്. എന്റെ മോന് കിടില വീടാണ്ടോ? ഒരു രക്ഷയില്ല. ഇവിടെ മൊത്തം ക്യാമറ കാണുന്നുണ്ട്. സെക്യൂർഡ് വീടാട്ടത്. എന്റെ മോനെ, എന്തൊരു സെറ്റപ്പ് കാറുകൾ കിടക്കണ വീട്. ഫ്രണ്ടിൽ തന്നെ നല്ല റിച്ചാന്നോ തന്നെ പുള്ളി. ആരായാലും ഇന്റീരിയറൊക്കെ എന്റെ മോന്. സ്പൈഡർമാൻ നല്ല ഉറക്കാനുള്ള. ഇന്നലെ രാത്രി മൊത്തം പുള്ളി പണിക്ക് പോയിട്ട് വന്ന് കിടക്കാൻ തോന്നണ. പുള്ളിക്ക് തന്നെ പണി. നമ്മളാണെങ്കിൽ
ഒളിച്ച് സ്പൈഡർമാൻ വണ്ടി അടിച്ചു തന്നെ പോണു. എന്റെ നമുക്കത് വേറെ വിലക്ക് വിൽക്കാൻ വേണേ. അല്ല വണ്ടി എടുത്തോളാനാ പറയണേ, വണ്ടി എടുത്തോളാനാണ് പറഞ്ഞേ. ഓക്കെ വണ്ടി എടുത്തോ, വണ്ടി എടുത്തോ. എടാ മോൾ വണ്ടി ഓണമല്ലേ, പണി പണി വാങ്ങത്തോറോ തുറോ തുറോ എങ്ങനെയല്ലോ എന്റെ മോനെ കിടിലം വീടാട്ടാളിയാ എന്റെ പൊന്ന്. ഇവിടെ ഒരു കമ്പ്യൂട്ടർ റൂം ഒക്കെ ഉണ്ട്. എന്താണ്ട് സാധനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്റെ മോനെ. പുള്ളിക്ക് വേറെ എവിടെന്ന് എന്തോ പ്ലേ ബട്ടൺ പോലത്തെ ഐറ്റം കിട്ടിട്ടുണ്ട്, മൂന്നെണ്ണം ഗോൾഡൻ പ്ലേ ബട്ടൺ പോലത്തെ. ഇത് ഗോൾഡൻ പ്ലേ ഡിസ്ക് ആണെന്ന് തോന്നുന്നു, ഡിസ്ക് പോലിരിക്കുന്നുണ്ട് എന്റെ മോനെ. ഒരു ഞാൻ അടുത്ത് തപ്പി പിടിച്ചോളാം, നീ പോയിട്ട് വാ. ഞാൻ കട എത്തിക്കോളാം, ഞാൻ ഇവിടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അടുത്ത വണ്ടിയിട്ട് കീ ഞാൻ നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ജി ടിക്ക് കീയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഓ ഇത് പുറത്തേക്കുള്ള വഴിയുള്ള ദൈവമേ, എവിടെ കൊണ്ടുവന്നാടെ ഇവന്മാര് കീയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കണത്. ക്രിസ്മസ് ട്രീ ഹൈ, ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മുടെ ഇവിടെ ഓണാവാൻ പോകണം. ഓണിപ്പിങ്ങി ക്രിസ്മസ് ട്രീ ഒക്കെ എടുത്ത് വെച്ചേക്കണം ഡിസംബറിലേക്ക്, ഇപ്പം തന്നെ അളി എടുത്ത് വെച്ചേക്കാണ്. എന്തിട്ടുള്ള ഇതപ്പം നമ്മുടെ സ്പൈഡർമാൻ ഇവിടെ ആട്ടോ കഴിച്ച് കിടക്കണേ. ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും, ഇവിടെ ആയിരിക്കും ചിലപ്പോൾ മിക്കവാറും സ്പൈഡർമാൻ റൂമിലുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് കീ കിട്ടിയിട്ടുണ്ട്, നൈസായിട്ട് കീ കിട്ടിയിട്ടുണ്ട്. മിണ്ടാണ്ടിരുന്നു മിണ്ടാണ്ടിരുന്നു. ഓക്കെ നൈസായിട്ട് കീ കിട്ടിയിട്ടുണ്ട്. സ്പൈഡർമാൻ നല്ല ഉറക്കമാണ് എനിക്ക് തോന്നുന്നു. ഇന്നലെ അളിയനെ നല്ല വല്ല പണിക്കും പോയിട്ട് നല്ല ക്ഷീണത്തിലായിരിക്കും, അതുകൊണ്ടായിരിക്കും സ്പൈഡർമാൻ. അപ്പം എന്തായാലും നമുക്ക് കീ കിട്ടിയിട്ടുണ്ട്. അപ്പം ജി ടി മലയുടെ മുകളിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്തായാലും ഈ വണ്ടി നൈസായിട്ട് എടുത്തിട്ട് ആ കീ ആ എടാ എടുത്തോളടാ കീ അല്ലേ ആ വണ്ടി കിട്ടി, വണ്ടി കണ്ടു വണ്ടി കണ്ടു എടുക്കാട്ടോ. ആ അഭിനയിച്ചത് അഭിനയിച്ചത് മനസ്സിലായില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. എൻ്റെ മോ ഓ ഓക്കെ വണ്ടി നേരായിട്ടുണ്ട്. അങ്ങനെയായോ സ്പൈഡർമാൻ പറക്കണ കഴിച്ചു എന്റെ മോനെ. നോക്കോ 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 എന്റെ മോനെ കഴിച്ച സീൻ. ഇത് പാലിട്ട് ബാക്കിൽ വരെ എന്തോ ഓ പോയി. അപ്പം നമ്മുടെ മലയുടെ മുകളിലേക്ക് ചീറ്റ് വരാൻ പറയാ. എന്റെ മോനെ ആകെ സീൻ കഴിച്ചു. എന്റെ മോനെ സ്പൈഡർമാൻ വന്നടാ. ഞാൻ വണ്ടി എടുത്തപ്പോ അറിയാണ്ട് നേരെ ചെന്നപ്പ അതിൽ പിടിച്ചടാ. ഓ സൗണ്ട് കേട്ടിട്ട് പുറത്തേക്ക് വന്നു എന്റെ മോനെ. ഞാൻ ഞാൻ വന്നോണ്ടിരിക്കാ. ഇതേത്തി എന്റെ മോനെ. വേറെ സീന്ന് വെച്ചാൽ എന്തോണ്ട് വലിയ കുറച്ചക്കറക്കായിട്ട് എന്നെ വേണ്ടി എന്റെ മോനെ. ഞാൻ നോക്കുമ്പോ പുള്ളി എയർലൊക്കെ നിന്ന് ജാതി വെടിയപ്പും കാര്യങ്ങളൊക്കെ എന്റെ മോനെ. ഞാൻ നേരായിട്ട് വണ്ടി റിവേഴ്സ് വെച്ചിട്ട് അറ്റടി അടിച്ചിട്ട് പുള്ളി ഞാൻ അവിടെ നോക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതേത്തി എന്റെ മോനെ. ഇവിടെ എവിടെയാണ്, ഇവിടെ വരാനല്ലേ പറഞ്ഞവൻ. എന്റെ മോനെ ആ പുള്ളിക്ക് എന്റെ മോനെ സ്പൈഡർമാൻ ഒക്കെ വന്ന ജാതി. എന്റെ മോനെ വണ്ടി ഒരു രക്ഷയില്ലായിരുന്നു. വണ്ടി ഇത്ര പവറുള്ളൂ, മറ്റേന്തോ വല്യ ഉണ്ട പോലത്തെ എന്തോ സാധനം എറിഞ്ഞ എന്നെ പൊട്ടിച്ച്. മറ്റേ മറ്റേ ഒരു വെടി രണ്ട് വെടി ആയിട്ട് അവിടെ. അല്ല എന്താ പ്ലാൻ, എന്താ വണ്ടി കിട്ടിയില്ലേ. അവനൊരു പണി കൊടുക്കണം, നീ വാങ്ങി. ഓ എന്റെ മോനെ പണി കൊടുക്കാൻ പോണോ നമ്മള്. ശരിയാടാ, അവൻ അവൻ എന്നെ വെടി വെച്ചതാണ് സ്പൈഡർമാൻ പോലും. സ്പൈഡർമാൻ നമുക്ക് നമുക്ക് പവർ കാണിക്കാം നമുക്ക് നമ്മുടെ. നീ തോക്കൊക്കെ എടുത്തിട്ടില്ലേ. പിന്നെ അല്ല നമ്മള് തീർക്കാൻ പോവാണ് സ്പൈഡർമാനെ. എന്റെ മോനെ പൊളിക്കോട്ടെ. പുള്ളി ഇത് ഇവിടുന്ന് ഡോറൊക്കെ തുറന്നേ പുറത്തേക്ക് വരായിരുന്നു എന്റെ മോനെ. പുള്ളി നൈസ് എടാ സൂക്ഷിച്ചു പോട്ടാ പുള്ളിയുടെ. ഞാൻ കണ്ണെടുത്ത് 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 കണ്ടെടുത്ത് എന്റെ കിടിലോസ്കി സംഭവം ഉണ്ട്. എവിടെയാടാ ജിമ്മിലാണോ?
ഞാൻ മറ്റേ ആർമിയുടെ ഇതിലായിരുന്നു. ഓ എന്റെ മോനെ, നീ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഞാൻ പുള്ളിനെ ഞാനൊന്ന് പൊളിച്ച് കാട്ടിക്കളയും. നമ്മൾ എന്നെ എന്നെ തോക്ക് വെച്ച് വെടി വെക്കൂലടാ നീ. എന്റെ കിടിലോസി സംഭവം ഇത് വെച്ചൊരു സൂപ്പർ കാണിച്ചാൽ എന്റെ മോരെങ്ങനെയുണ്ട്? അവൻ എന്നെ ഈ ഇതുപോലത്തെ ഒരു ഐറ്റം വെച്ചാടാ എന്നെ വെടിവെച്ച. അങ്ങനെ ആയി പറ്റോ? എല്ലാം പിന്നെ അവന്റെ ക്രിസ്മസ് ട്രീ ഞാൻ എന്നെ വെടി വെക്കലടാ. മുണ്ട മാറി കൊള്ളലട്ടാ. ഞാൻ പുള്ളിനെ കാണാ. എനിക്ക് തോന്നണേ പുള്ളി നമ്മളെ തിരിച്ചു വരും പറഞ്ഞിട്ട് പേടിച്ചിരിക്കായിരുന്നു. എന്നെ എന്നെ കണ്ടപ്പോഴേ പുള്ളിക്ക് ചെറിയൊരു പേടി ഉണ്ട്. നീ സ്പൈഡർമാനെ ഇടിക്കുക, നമുക്ക് ഇങ്ങനെ പാസ് ചെയ്തിടിക്കാം. സ്പൈഡർമാനോ? സ്പൈഡർമാൻ അല്ല അവന്റെ. എടാ വണ്ടിയുടെ പെട്രോൾ നീക്കുന്ന ഞാൻ ഈ ഉണ്ട വെച്ച് ഉണ്ട വെച്ച് ഉണ്ട വെച്ച് വേറൊരു സാധനം ഉണ്ട് എന്റെ. സ്പൈഡർമാൻ എടാ, സ്പൈഡർമാന്റെ തോക്ക് എടുക്കാനുള്ള ഗ്യാപ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. മാറാ സ്പൈഡർമാനെ. നമ്മള് വന്ന വണ്ടിയൊക്കെ പൊട്ടിച്ചൊരു ഭീകര അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാം. ആ ഈ വണ്ടിയൊക്കെ പൊട്ടിച്ചും അവന്റെ അവന്റെ വീട് ഞാന്ന് ശരിയാക്കി തരാം ഞാനെന്ന്. നമുക്ക് വീടിന്റെ മുകളിൽ കയറി നമുക്ക് പടക്കം പൊട്ടിക്കാം. എടാ പയ്യെ പോയാതി നമുക്ക് ഇവിടെ ഈ വീട് മൊത്തത്തിൽ പൊളിച്ച് സ്പൈഡർമാൻ. എനിക്ക് തോന്നുന്നു സ്പൈഡർമാൻ ഇന്നലെ ഞാനാണ് എന്നെ കൊണ്ട് കൊണ്ടുപോളിയാ. എനിക്ക് സ്പൈഡർമാന്റെ അയ്യോ തിരിച്ചറിയാറിയാ. എന്റെ ഈ പുട്ടൂറ്റിരിക്കണ പറഞ്ഞ എനിക്ക് ഓടാൻ പറ്റണില്ല. ആ പോത്രാ സ്പൈഡർമാൻ പാവോടാ. എനിക്ക് തോന്നുന്നേ പുള്ളി ഇന്നലെ റോബറിക്ക് പോയതിന്റെ ക്ഷീണത്തിൽ പുള്ളി ഇന്ന് കിടക്കണായിരിക്കും. അറിയില്ല എടാ എന്താണ്ട് പറ്റി. ആ എനിക്കറിയാം എന്തായാലും ഇവിടുന്ന് പോവാം. പുള്ളി മാഞ്ഞു പോയി പെട്ടെന്ന്. എനിക്ക് തോന്നണേ പുള്ളിയുടെ സൂട്ടിന്റെ പവറാന്ന് പറഞ്ഞിട്ടത്. ഈ ബുഗാട്ടി മണ്ണിക്കോട് ഓടിക്കാൻ പറ്റില്ലടാ. ബുഗാട്ടി മണ്ണിക്കോട് ഓടിക്കാൻ എന്റെ മോൻ. പുള്ളിയുടെ സ്പെഷ്യൽ എഡിഷൻ വണ്ടിയായിരുന്നു അതും. നമ്മൾ കണ്ടില്ലായിരുന്നു വണ്ടി. ഓ നമ്മടെ വണ്ടികള് മറ്റേ സ്ഥലത്താണല്ലോ. അല്ലേ അങ്ങോട്ട് പോവാം, എന്റെ മോനെ. മൂന്ന് ബുഗാട്ടി അല്ല, മൂന്ന് വണ്ടി. ആ എന്റെ മോനെ എന്ത് പെട്ടെന്ന് പരിപാടി കരുതേ. നമ്മള് ബാക്കിയുള്ള വണ്ടികളൊക്കെ മോഷിച്ചപ്പോ എന്തൊരു സമയം. എടാ എനിക്ക് തോന്നണേ പുള്ളി അത്ര, എനിക്ക് തോന്നുന്നു ഇന്നലെ എന്തോ സീനൊക്കെ ആയിട്ട് പുള്ളിക്ക് ആവശ്യമായിട്ട് പുള്ളി അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. പുള്ളി അങ്ങനെ പുള്ളിനെ ഇടിച്ചിട്ട് പുള്ളി ആപ്പാടെ. ഈ വണ്ടി ബുഗാട്ടി നമുക്ക് വിറ്റോട്ടാ, പൈസ ഉണ്ടാക്കും ബാധിക്കാം. അത് പൊളിക്കോട്ടോ. ഞാൻ ഫെറാറി എടുത്തോളാം. ലംബോ ഇത് നമുക്ക് വിൽക്കാം. ഇത് പക്ഷെ നല്ല വില കൂട്ടോ. ബുഗാട്ടി എന്റെ മോനെ. എന്റെ മോനെ പൊളിച്ചുലേ. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാരും ഇഷ്ടം അങ്ങനെ പറഞ്ഞുകൂടാ. ഓക്കെ ഗൈസ്, അപ്പൊ ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെട്ടവരൊക്കെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുകയാണ്, ചാനൽ സബ് ചെയ്യാത്ത കുറെ കൂട്ടുകാരുണ്ട്. ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നു. അപ്പൊ എല്ലാവരും മാക്സിമം ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ റോഡ് ടു 100K ഗൈസ്. ഓക്കെ, പേവർ അടുത്ത ഗൈസ്. അപ്പൊ എല്ലാവർക്കും അതിലും കിടലും വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതാർക്കും ബൈ. Ta-da-da-da.